മെസ്സിലെ ഫുഡ് കണക്കാ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, സിറ്റിയിൽ നിന്ന് നല്ല ദൂരമല്ലേ? ആ കുറച്ച്. ഈ റൂമാ, വാ ഇരിക്ക്. നമുക്ക് മുമ്പേ എത്തിയതാ, ലഗേജ് മാത്രമേ ഉള്ളൂ, ആളെ കണ്ടിട്ടില്ല. നാടെവിടാ? ട്രിവാൻഡ്രം. ഞാൻ തിരുവല്ല എന്നാ. എന്തുപറ്റി ലേറ്റായി? അഡ്മിഷൻ ലേറ്റായി. ആ അതെന്താണെങ്കിലും നന്നായി, ഇവിടെ അറ്റ്മോസ്ഫിയർ വളരെ മോശമാ. ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം, എന്തെങ്കിലും മേടിക്കാനുണ്ടോ? നോ താങ്ക്സ്. ശരി. ഞാൻ പോയിട്ട് വരട്ടെ. ഡോർ തുറക്കുന്നില്ല, അകത്തൊന്ന് പൂട്ടിയിരിക്കണം തോന്നുന്നു. വാ തുറക്ക്. ഹലോ ഹലോ ഹലോ, ഹായ്. എണീക്ക്. ആ വെള്ളം ഇങ്ങെടുത്തേ. ആ ഹലോ ഹലോ, വാ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഇപ്പം എന്താ പറ്റിയേ? എടുക്ക്. Signs and symptoms shows he is too much into drugs. I think he is intentionally used with alcohol. An overdose of narcotic can cause such a situation, and he is in critical situation now and needs to be observation for 48 hours. I think it's better to inform his relatives. Okay? Can I? No, not now. Okay? Thank you.
അവൻ്റെ പേരൻസ് സെപ്പറേറ്റഡ് ആയിരുന്നു, എങ്കിലും മത്സരിച്ച് പണം കൊടുക്കും. കയ്യിൽ ഇഷ്ടം പോലെ പണം, ഫുൾ ഫ്രീഡം. ക്ലാസ്സിൽ വരാതെ പബ്ബ്, നൈറ്റ് ക്ലബ്സ് അവിടെയൊക്കെയായിരുന്നു അവൻ്റെ ജീവിതം. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് അവനും അമ്മയോടായിരുന്നു. അവൻ പറയും മമ്മ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നുവെന്ന്. ഒരിക്കൽ മമ്മ അവനെ പുതിയൊരാൾക്ക് പരിചയപ്പെടുത്തി. അവർ കണ്ടെത്തിയ പുതിയ പപ്പയെ. ഹി വാസ് ടോട്ടലി അപ്സെറ്റ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിരുന്നു അന്നത്തെ ആ ഇൻസിഡൻറ്റ്. ഞാൻ കൊടുത്ത കെയർ എന്നിലേക്ക് അവനെ വല്ലാതെ അടുപ്പിച്ചു. എനിക്കും സ്വന്തമെന്ന് പറയാൻ ഒരാളെ കിട്ടിയതുപോലെ തോന്നി. ഒരിക്കലും പിരിയാത്തത്ര ഞങ്ങൾ അടുത്തു. വി ഷെയർഡ് എവറിഥിങ്, ആൻഡ് ഡിസൈഡഡ് ടു ലിവ് ടുഗദർ. വേണ്ട കിരൺ, ഷെയർ ചെയ്യാൻ ഒരു പുരുഷൻ തന്നെ വേണമെന്ന് തോന്നിയത് എന്തിനാ? ഒരു സ്ത്രീക്കും പറ്റുമായിരുന്നില്ലേ? പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരു സ്ത്രീ കൂടിയേ തീരുവെന്നില്ല, നല്ല സുഹൃത്തുക്കൾക്കും പറ്റും. ഈ പറഞ്ഞത് മാത്രമല്ലല്ലോ ജീവിതം, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്സ്, ജനറേഷൻ, അത്തരത്തിലുള്ള ഒരു ജീവിതത്തോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. എൻ്റെ പേരൻസിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. നോ അറ്റാച്ച്മെൻറ്റ്, നോ ലവ്, നത്തിങ്. എല്ലാം ഡ്യൂട്ടീസ് മാത്രമാണ്. ഭാര്യ, മക്കൾ, ആ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിനോട് താല്പര്യം തോന്നിയില്ല. മറിച്ച് സ്നേഹം, പരിഗണന, അതിനൊരു സ്ത്രീ കൂടിയേ തീരുവെന്നില്ല. പരസ്പരം മനസ്സിലാവുന്ന രണ്ടുപേർ ആർക്കും ഭാരമാവാതെ അവരോടൊപ്പം ആ ലോകം അവസാനിക്കും. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരുടെയും ഡിസിഷൻ. ദെൻ എന്തിനാണ് കല്യാണം കഴിച്ചത്? That was a mistake.